ഭഗവാൻ കൃഷ്ണൻ, വില്ലാളി വീരൻ അർജുനൻ, കർണൻ, ഭീമൻ, ദ്രൗപദി, ദുര്യോധനൻ, ഭീഷ്മർ, അങ്ങനെ ഭാരത സംസ്കാരത്തിലെ, ഭാരതത്തിലെ ജനങ്ങളുടെ മനസ്സിൽ കുടികൊള്ളുന്ന ഒട്ടനവധി ഇതിഹാസ കഥാപാത്രങ്ങൾ ജീവിച്ച, ഭാരതം ലോകത്തിന് സംഭാവന നൽകിയ ഇതിഹാസമായ മഹാഭാരതത്തിലെ കൗരവ പാണ്ഡവ രാജധാനിയായിരുന്ന ഇന്ദ്രപ്രസ്ഥം ഇപ്പോൾ പുനർജനിക്കുന്നു. ഡൽഹി നഗരത്തിലെ പുരാനാക്കില എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് ഇന്ദ്രപ്രസ്ഥം നിലനിന്നിരുന്നതെന്നതാണ് പുരാവസ്തു ഗവേഷകരുടെ നിഗമനം. ഇവിടെ വിപുലമായ ഖനനം നടത്തി ചരിത്രാതീത കാലത്തെ മുഴുവൻ തെളിവുകളും പുറത്തു കൊണ്ടുവരാനാണ് പുരാവസ്തു വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. ആയിരക്കണക്കിന് വർഷത്തെ വിദേശ കടന്നുകയറ്റത്താൽ പല ബൃഹത് നിർമ്മിതികളും ഇന്ദ്രപ്രസ്ഥത്തിലെ മണ്ണിൽ നിലം പതിച്ചു. വിവിധ സാമ്രാജ്യങ്ങളുടെ ശേഷിപ്പുളവശേഷിക്കുന്ന പ്രദേശങ്ങൾ പഴയ ഡൽഹിയിൽ ഇപ്പോൾ ശേഷിക്കുന്നുണ്ട്. 1952 തന്നെ പുരാവസ്തു വകുപ്പ് ഇവിടെ ഗവേഷണവും ഉത്ഖനനവും ആരംഭിച്ചിരുന്നു. എന്നാൽ പിന്നീട് അത് വേണ്ട രീതിയിൽ മുന്നോട്ട് പോയില്ല. ആ പദ്ധതിയാണ് ഇപ്പോൾ വീണ്ടും ജീവൻ വച്ചിരിക്കുന്നത്. യവനകാല അക്രമങ്ങളെ ഫലപ്രദമായി ചെറുത്ത ഭാരതത്തിൽ ഉയർന്നു വന്ന ചന്ദ്രഗുപ്ത മൗര്യൻ്റെ സാമ്രാജ്യത്തിൻ്റെ ധാരാളം തെളിവുകൾ ഡൽഹിയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിന് മുമ്പുള്ള ശിലായുഗ കാലത്തെ കറുത്ത ചായം പൂശിയ പാത്രങ്ങളടക്കം മുൻപ് കണ്ടെത്തിയിരുന്നു. 1963-73 കാലഘട്ടത്തിൽ പുരാവസ്തു ഖനന വിദഗ്ധനായ BB ലാലിൻ്റെ നേതൃത്വത്തിലാണ് ഖനനം ആരംഭിച്ചത്. അതിൻ്റെ പിൻബലത്തിലാണ് ഇപ്പോൾ 3000 മുതൽ 5000 വർഷം വരെ പഴക്കമുള്ള മഹാഭാരത കാലത്തെ ചരിത്ര ശേഷിപ്പുകൾ തേടി പുരാവസ്തു ഗവേഷകരുടെ ഖനനം ആരംഭിക്കുന്നത്. കേട്ടറിവുകളിലൂടെ മാത്രം നമ്മൾ മനസ്സിലാക്കിയ മഹാഭാരത കഥകൾ ചിലപ്പോൾ ഇതിലൂടെ വർത്തമാനകാലത്ത് നമുക്ക് മുന്നിൽ എത്തിയേക്കാം. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.